ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. അതിനുവേണ്ടി കാലത്തന്നെ എണീറ്റിട്ടുണ്ട്. തലേ ദിവസം നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായി പൊങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ദോശമാവ് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ചുറ്റിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ദോശയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ് കേട്ടോ. വീട്ടിൽ നിന്ന് നമ്മൾ ഈ കാറിലാണ് പോകുന്നത്. കാറിൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ട്രെയിനിലാണ് കേട്ടോ നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നത്. എന്നിട്ട് വൈകിട്ട് അതേപോലെ തന്നെ തിരിച്ചു വരാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിവിടെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമാണ് ട്രെയിനിൽ കയറണം. അവരാരും ട്രെയിനിൽ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ട്രെയിന് കാണുന്നതും ചെറിയ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ട്രെയിന് കാണുന്നതും അതിൽ കയറുന്നതും. അവരൊക്കെ ഭയങ്കര ത്രില്ലാണ് കേട്ടോ. ഞങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ എപ്പോഴും കോഴിക്കോട്ടേക്ക് പോവാറുള്ളത് തന്നെയാണ്. ഇക്കൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ കോഴിക്കോട്ടേക്ക് പോകാറുണ്ട്. പക്ഷേ അതൊക്കെ എപ്പോഴും പോകുന്നത് കാറിലാണ്. പുറത്ത് എവിടെ പോവുകയാണെങ്കിലും നമ്മൾ കാറിലല്ലേ പോവുള്ളൂ. ഇതുപോലെ ട്രെയിനിലൊന്നും നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഞാനെങ്ങനെ ചെറുപ്പത്തിലെങ്ങാനും ഒരു വട്ടമെങ്ങാനും ട്രെയിനിൽ കയറിയിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ ഇതുവരെ ട്രെയിനിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ കോഴിക്കോട്ടേക്കുള്ള ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. കുട്ടികളെ കൊണ്ട് കയറുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറിയില്ല. 10 മിനിറ്റ് കഴിഞ്ഞാൽ വേറൊരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണേ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും അടുത്ത ട്രെയിൻ വന്നപ്പോൾ അതിൽ കയറിയിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോകുന്നത് അനിയത്തിയും കുട്ടികളുണ്ട്, ഞാനും കുട്ടികളുണ്ട്, പിന്നെ ഉമ്മ ഉപ്പയും ആങ്ങളെയുണ്ട് കേട്ടോ. ഇത്രയും പേരാണ് ഞങ്ങൾ പോകുന്നത്. നല്ല രസമുള്ളൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ ആ ട്രെയിനിൽ. നമ്മൾ ഫസ്റ്റ് ടൈം കയറുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിലും അവർ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇറങ്ങിയിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് അതുകൊണ്ട് ക്രോസ് ചെയ്ത് പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1:45 ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഫുഡ് കഴിക്കുകയും ഒക്കെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണേ. അപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ളത് ഫേമസ് ആയിട്ടുള്ള കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിലാണ് കേട്ടോ. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇവിടുത്തെ തിരക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് എത്രമാത്രം ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിതാ ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയായിരുന്നു. പിന്നെ നമ്മൾ സൈഡായിട്ട് ചിക്കൻ 65 പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു 65-ന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് നേരെ വന്നിട്ടുള്ളത് മിഠായി തെരുവിലേക്കാണ് കേട്ടോ. കോഴിക്കോട് ഫേമസ് ആയ ഒരു സ്ഥലം തന്നെയാണ് കോഴിക്കോട് മിഠായി തെരുവ്. നമ്മൾ ചെറുപ്പകാലം തൊട്ടേ പറഞ്ഞ് കേൾക്കുന്നതാണ്, ഇതുവരെ കണ്ടിട്ടും വന്നിട്ടും ഒന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്ന് കാണാൻ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്. ഒരുപാട് എല്ലാ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. എന്തായാലും നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ വില കുറച്ചൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മളിവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ. കാരണം നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, ട്രെയിനിലല്ലേ വന്നിട്ടുള്ളത്. കാറിലാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോകാം, പക്ഷേ ഇത് ഇപ്പോൾ ബുദ്ധിമുട്ടല്ലേ. കുട്ടികളെയും കൊണ്ടൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് കൈ പിടിക്കാൻ പറ്റുന്ന സാധനങ്ങളെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 4 മണി ആ സമയത്തൊക്കെയാണ് നമ്മൾ ബീച്ചിലെത്തുന്നത്. കോഴിക്കോട് ബീച്ചും നല്ല രസമാണല്ലോ. ഇവിടെയും നല്ല തിരക്കാണ് കേട്ടോ. എവിടെ പോയപ്പോഴും അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. കാരണം നമ്മൾ സൺഡേ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്രയും തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കിട്ടുന്നൊരു സ്പെഷ്യൽ ഐറ്റമാണല്ലോ ഐശ്വരതി. ഐശ്വരതി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. എന്തായാലും നമ്മളും ഐശ്വരതി കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മധുരവും എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ ഐശ്വരതി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവര് ചെറിയ കുട്ടികൾ രണ്ടുപേരും നന്നായി ബീച്ചിൽ കളിച്ച് കളിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് കാടമുട്ട അങ്ങനെ റോസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കുറേ പ്രാവശ്യം വാങ്ങിച്ച് കഴിച്ചു. അതുപോലെ തന്നെ ഇത് കല്ലുമ്മക്കായ നിറച്ചത്, അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഈ കാടമുട്ട ഫ്രൈ ചെയ്തതായിരുന്നു കേട്ടോ. അത് നമ്മൾ ഒത്തിരി തവണ വാങ്ങിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ടതും എല്ലാം വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ നല്ല രസമുള്ളൊരു ഡേ തന്നെ ആയിരുന്നു കേട്ടോ. അതാ സൺസെറ്റ് കാണാനാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. സൺസെറ്റ് കണ്ടു കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോവാം, അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുന്നത്. അപ്പോൾ സൺസെറ്റ് ആവാറായിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണല്ലേ ഈ ഒരു സമയത്ത് ബീച്ചിലിരിക്കാൻ, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ട്രെയിൻ കയറി കുറ്റിപ്പുറത്തേക്ക് പോകും, പിന്നെ അവിടെ നിന്ന് വണ്ടിയിൽ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി തന്നെ വരാം കേട്ടോ. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.